എന്നെ തല്ലരുത് അമ്മാവ, ഞാൻ നന്നാവൂല. മലയാള സിനിമയിലെ ഈ അടുത്ത നാളുകളിലെ ചില പ്രതിഭാസങ്ങൾ കാണുമ്പോൾ ഓർത്തു പോകുന്ന ഒരു വാചകമാണിത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ, അത് ആ റിപ്പോർട്ട് മലയാള സിനിമയിൽ സൃഷ്ടിച്ച ആ ഒരു ഭൂകമ്പം, ആ ഒരു ഇമ്പാക്റ്റ് ഈ നാളുകളിൽ പൊതുസമൂഹവും ഒപ്പം തന്നെ മാധ്യമങ്ങളും വലിയ രീതിയിൽ ചർച്ചയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. മലയാള സിനിമാ മേഖലയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകളും വാദപ്രതിവാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ മറുസൈഡിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളും ക്രൈസ്തവ സമുദായവും വളരെ നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മലയാള സിനിമയെ ചിലർ തങ്ങളുടെ മതപരമായിട്ടുള്ള ഒരു അജണ്ടകൾ തിരികെ കയറ്റാനുള്ള ഒരു ഉപാധിയായി വളരെ നാളുകളായി ചിലർ ഉപയോഗിക്കുന്നു എന്ന ആ ഒരു ആശങ്ക. മലയാളത്തിലെ ചില നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും ഒപ്പം തന്നെ സിനിമാ നടീനടന്മാർക്കും ക്രൈസ്തവ ബിംബങ്ങളെ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസങ്ങളെ, ക്രൈസ്തവ കൂദാശകളെ ഈ സിനിമയിലൂടെ അവഹേളിച്ചെങ്കിൽ മാത്രമേ ഉറക്കം വരികയുള്ളൂ എന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ആ അവഹേളനത്തിന് അവർ നൽകുന്ന ഒരു ഓമന പേരാണ് ഈ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെയുള്ള ഒരു വാക്ക്. എന്നാൽ ഓർക്കുക, ഈ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്ന കാര്യങ്ങളിൽ മാത്രമേ ഇക്കൂട്ടർക്ക് ഉള്ളൂ എന്നതാണ് മറ്റൊരു വിരോധാഭാസമായിട്ടുള്ള ഒരു കാര്യം. ഇന്ന് ഈ ഒരു നിലപാട് ചർച്ച ചെയ്യുന്നത് മലയാള സിനിമയിൽ അല്ലെങ്കിൽ മലയാള സിനിമയെ ഗ്രസിച്ചിരിക്കുന്ന അതിഗുരുതരമായിട്ടുള്ള ഒരു ഒരു കാര്യത്തെക്കുറിച്ചാണ്. പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുവാനുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശ്രമങ്ങൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ നമുക്കറിയാവുന്നതുപോലെ ഈ ബൊഗെയ്ൻവില്ല എന്ന സിനിമയുടെ ഒരു പ്രൊമോ ഗാനം, കർത്താവിന് സ്തുതി എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ച ഒരു ഗാനം, അതിലൂടെ എത്ര നിന്ദ്യമായിട്ടാണ്, നീചമായിട്ടാണ് ക്രൈസ്തവ വിശ്വാസത്തെ അതിൻ്റെ ബിംബങ്ങളെയും ഒക്കെ അവഹേളിക്കുന്ന ഒരു ഒരു സാത്താനിക് ഇൻഫ്ലുവൻസ്, ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു സാത്താൻ ആരാധന എന്ന തരത്തിലേക്കൊക്കെ ആ പാട്ടിൻ്റെ ടൂണും അല്ലെങ്കിൽ അതിൻ്റെ അവതരണ ശൈലിയും ഒക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഉള്ള ഒരു ആശങ്കയും അത്തരത്തിലുള്ള ചർച്ചകളൊക്കെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു നിലപാട് ചർച്ച ചെയ്യുന്നത് ഇത് തന്നെയാണ്, ക്രൈസ്തവ വിശ്വാസത്തെ മലയാള സിനിമയിലൂടെ അവഹേളിക്കുന്നവരുടെ ഒരു ലക്ഷ്യം എന്താണ്, മലയാള സിനിമയെ മതപരമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരുടെ ഒരു അജണ്ട എന്തൊക്കെയാണ്, ഈ പോക്ക് പോയാൽ മലയാള സിനിമയുടെ ഗതി എന്തായിരിക്കും. ഇതാണ് ഇന്നത്തെ നിലപാട്. ഈ ഒരു പ്രോഗ്രാം ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജി, എന്നോടൊപ്പം ഉള്ളത് ജോജി റോസ്. നമുക്കറിയാം ഈ മലയാള സിനിമയിൽ സംഭവിക്കുന്ന ഒരു അപജയം, ആ ഒരു കാര്യത്തെ പറ്റി നിലപാട് ഈ പ്രോഗ്രാമിന്റെ പല എപ്പിസോഡുകൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഈ സിനിമ ഒരു സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ്, അത് എത്രത്തോളം ഒരു പ്രതിഫലനം അല്ലെങ്കിൽ ആ ഒരു പ്രത്യാഘാതങ്ങൾ, പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അത് ഇന്നത്തെ യുവതലമുറയിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ വളരെ ഗൗരവമായിട്ട് തന്നെ ചർച്ച ചെയ്തതാണ്. കാരണം സിനിമ കൈമാറുന്ന ഒരു സന്ദേശം അല്ലെങ്കിൽ അത് പ്രതിപാദിക്കുന്ന ഒരു വിഷയം, അത് ഒരു സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ഒരു ചലനം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. പല സിനിമകളും ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് നമുക്കറിയാം. ഇപ്പോൾ പറയാം, നമുക്ക് ദൃശ്യം സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ദൃശ്യം മോഡൽ കൊലപാതകം എന്നൊക്കെ ഉള്ളൊരു വാക്ക് തന്നെ വന്നത്. പല സിനിമയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പല കുറ്റകൃത്യങ്ങളും ഈ കാലഘട്ടത്തിൽ നടത്തപ്പെടുന്നത്. അപ്പോൾ സിനിമ തീർച്ചയായിട്ടും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ മനുഷ്യന്റെ വ്യക്തിത്വത്തിൽ ഒരു സമൂഹത്തിന്റെ ഒരു സ്വഭാവ ശൈലിയിൽ ഒരു നിർണായകമായിട്ടുള്ള ഒരു ചലനം സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ആര് എന്തൊക്കെ വാദം നിരത്തി ന്യായീകരിച്ചാൽ പോലും, അതൊരു കലയല്ലേ, ഒരു 2 മണിക്കൂർ ജസ്റ്റ് ഒന്ന് കണ്ടുപോകുന്ന ഒരു സംഗതിയല്ലേ. പക്ഷെ അത് അങ്ങനെയല്ല. അത് കേരളത്തിന്റെ ഒരു ഒരു പശ്ചാത്തലത്തിൽ മാത്രമല്ല, ലോക സിനിമയുടെ ചരിത്രം തന്നെ അല്ലെങ്കിൽ ആഗോളതലത്തിൽ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ സിനിമ സൃഷ്ടിക്കുന്ന ഇമ്പാക്റ്റ്, അത് പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഓക്കെ, നമ്മൾ ഇന്ന് ഈ ഒരു നിലപാട് ചർച്ച ചെയ്യാൻ ഈ ഒരു വിഷയം എടുത്തതിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ കൃത്യമായ ഇൻട്രോയിൽ സൂചിപ്പിച്ചു. ഈ പറയുന്ന ബൊഗെയ്ൻവില്ല എന്ന് പറയുന്ന ആ ഒരു സിനിമയിലൂടെ അത് പുറത്തിറക്കിയ ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി ഒറ്റനോട്ടത്തിൽ കേൾക്കുമ്പോൾ ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ നടക്കുന്ന ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് പാട്ടായിട്ട് പലർക്കും അത് തോന്നിയേക്കാം. പക്ഷേ ആ ഒരു സിനിമയുടെ ഒരു ഗാന ചിത്രീകരണം കണ്ടു കഴിഞ്ഞാൽ ഒരു ഒരു കാരണവശാലും ഒരു കാണാൻ കൊള്ളില്ലാത്ത അല്ലെങ്കിൽ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന ചിത്രീകരണമാണ് അതിൽ നടന്നിരിക്കുന്നത്. വളരെ മ്ലേച്ഛമായിട്ടുള്ള രീതിയിൽ, വളരെ ഹീനമായിട്ടുള്ള രീതിയിൽ ക്രൈസ്തവ ബിംബങ്ങളെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ക്രൈസ്തവ ആരാധനയുമായി ബന്ധപ്പെട്ട ചില പ്രതീകങ്ങളെയൊക്കെ ഉപയോഗിച്ച് ഒരു സാത്താനിക് ആയിട്ടുള്ള, ഒരു ഡെവിലിഷ് ആയിട്ടുള്ള രീതിയിലേക്കാണ് ഒരു പാട്ടാണ് അല്ലെങ്കിൽ അവതരണ ശൈലിയാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും അത് കർത്താവിനെ സ്തുതിക്കാനാണ് അല്ലെങ്കിൽ ഈ ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ളൊരു പാട്ടല്ല എന്ന് സുബോധമുള്ള ഏതൊരു വ്യക്തിക്ക് അത് മനസ്സിലാവും. അതിൽ
അതിലൂടെ ചില നിഗൂഢ ലക്ഷ്യങ്ങൾ അതിൽ ഒളിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. അതിന്റെ ചിത്രീകരണം സെമിത്തേരി, നമുക്കറിയാം സെമിത്തേരി ഒക്കെ നമുക്ക് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ പരിപാവനമായി കരുതുന്ന ഒരു ഇടമാണ്. അതിനെ ആ സെമിത്തേരിയിലെ കല്ലറയുടെ മുകളിൽ നിന്നുകൊണ്ടൊക്കെയുള്ള ഷൂട്ടിങ്ങും കാര്യങ്ങളും നടിനടന്മാർ അത്തരത്തിലുള്ള ആഭാസകരമായിട്ടുള്ള നൃത്ത ചൂടുകളോടെ ആ ഒരു ചിത്രീകരണം നടത്തുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു ഒരു ഘട്ടത്തിൽ ജോജി, ഇത് നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ് അല്ലേ, മതപരമായിട്ടുള്ള അജണ്ടകൾ തിരികെ കയറ്റുന്നു, ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്നു സിനിമകളിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സിനിമാ ചിത്രീകരണങ്ങളിലൂടെ, ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള വരികളിലൂടെ. ഒരു ഘട്ടത്തിൽ നാം നോക്കുമ്പോൾ ഓൾറെഡി മലയാള സിനിമയ്ക്ക് ഒരു അടി കിട്ടിയിട്ടിരിക്കുകയാണ്, എന്നിട്ടും എന്താണ് പറയുന്നത് അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളുന്നു, എന്തുകൊണ്ട് തങ്ങൾക്ക് ഈ തകർച്ച സംഭവിച്ചു എന്ന ആ ഒരു കാര്യം അവരെ ചിന്തിപ്പിക്കുന്നില്ല. വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി തന്നെ പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുവാനുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശ്രമങ്ങൾ വീണ്ടും നൂതനമായിട്ടുള്ളൊരു ശൈലി. നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ ഈ കുദാശകളൊക്കെ ഒരു ഒരു ക്രൈസ്തവ വിശ്വാസത്തെ വളരെ വൾഗറായിട്ട് ചിത്രീകരിക്കുന്ന ഒരു ശൈലിയായിരുന്നു കുദാശകൾ. ഇതെന്ന് പറഞ്ഞാൽ ഓൾറെഡി രണ്ട് കാര്യങ്ങളാണ് ഇവർ ഇതിലൂടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഒന്ന്, ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്നു. രണ്ട്, അതിലൂടെ ഒരു സാത്താനിക് ആയിട്ടുള്ള ഒരു ഡെവലിഷ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നു. അത് വളരെ ദൂരവ്യാപകമായിട്ടുള്ളൊരു പ്രത്യാഘാതമായിരിക്കില്ലേ? ക്രൈസ്തവ യുവജനങ്ങളെ മാത്രമല്ല കേരളത്തിലെ വളർന്നുകൊണ്ടിരിക്കുന്ന യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം അത് സൃഷ്ടിക്കുക. ചോദ്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് വളരെ ഒരു ഗുരുതരമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഈ ഷെക്കേന ചാനലും അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹവും എപ്പോഴും ഈ കരയുടെ പുറകെയോ അല്ലെങ്കിൽ സിനിമയുടെ പുറകെയോ അല്ലെ എന്താണ് ഇവർക്ക് എന്തെങ്കിലും കിട്ടിയ ഉടനെ ഇവർക്ക് കോൺട്രവേഴ്സി, അതല്ല, മറിച്ച് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. കാരണം നമുക്കറിയാം എന്തു പറഞ്ഞാലും കലയ്ക്ക്, സാഹിത്യത്തിന്, സാഹിത്യ സൃഷ്ടികൾക്ക്, അതുപോലെ സകലവിധത്തിലുള്ള ഈ എഴുത്തുകൾക്ക് ഇതിനെല്ലാം വളരെ വളരെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ മനുഷ്യ ഹൃദയങ്ങളിൽ സ്വാധീനമുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കറിയാം ഈ പണ്ട് കേരളത്തിൽ ഒരുപാട് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്താൻ വേണ്ടി അവർ ഉപയോഗിച്ച നാടകങ്ങളായിരുന്നു. അപ്പൊ നല്ല നല്ല പുരോഗമമായ ചിന്താഗതികൾ, ഭയങ്കരമായിട്ടുള്ള വിപ്ലവമായ ചിന്താഗതികൾ, അത്തരം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന നാടകങ്ങൾ കൊണ്ട് അവര് മെല്ലെ മെല്ലെ ജനങ്ങളുടെ ഇടയിലേക്ക്, സാധാ മനുഷ്യരുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ സഹൃദയ മനുഷ്യരുടെ ഇടയിലേക്ക് അവർ നുഴഞ്ഞു കയറി. എന്ന് പറഞ്ഞതുപോലെ ജോർജി, ഈ കലകൾക്കൊരു വലിയ സ്വാധീനമുണ്ട്. നമ്മൾ ഇല്ലെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അവിടെയാണ് നമ്മൾ ഒരു 10-20 വർഷം അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ ഒരു 15 വർഷമായി നമ്മൾ കാണുന്ന ഈ മലയാള സിനിമയിൽ, പ്രത്യേകമായിട്ട് എല്ലാ രീതിയിലും ഉണ്ട്, മറ്റ് പല പല മേഖലകളുണ്ട്, ഇതൊരു ആഗോളപരമായി നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ മലയാള സിനിമയിലേക്ക് തന്നെ വരികയാണ്. ഈ മലയാള സിനിമയിൽ കാണുന്ന ഒരു ട്രെൻഡ് ചേഞ്ച്, ഈ ട്രെൻഡ് ചേഞ്ച് എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം നമ്മൾ അത് കണ്ട് നമ്മൾ ക്രിസ്തീയ വിശ്വാസത്തെ മെല്ലെ മെല്ലെ പരിഹസിക്കുന്നു, അതിനുശേഷം ക്രിസ്തീയ പുരോഗതിയെ പരിഗമിക്കുന്നു, അതിനുശേഷം കൂദാശകളെ പരിഹസിക്കുന്നു. ഇങ്ങനെ വന്ന് 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 ഇപ്പൊ അവസാനം ജോർജ് പറഞ്ഞ പോലെ അതിന്റെ എക്സ്ട്രീം ലെവലിലേക്കാണ് എത്തിയിരിക്കുന്നത്. മനസ്സിലാക്കണം, ഇതിന്റെ പുറകിലുള്ള അജണ്ടകളെ കുറിച്ച് നമ്മൾ ക്രിസ്തീയ വിശ്വാസികൾ ശരിക്കും ബോധവാന്മാരാകണം. കാരണം ക്രിസ്തീയ വിശ്വാസികൾ പരിപാവനമായി കരുതുന്ന സകല രീതിയിലുള്ള അവരുടെ ആരാധന ആ സൃഷ്ടികളെയും അല്ലെങ്കിൽ അവരുടെ ദൈവത്തെ തന്നെയും ഇകഴ്ത്തുന്ന, തികച്ചും അപമാനിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വിശ്വാസത്തിന്റെ, ചെറു ഹൃദയങ്ങളിൽ നിന്ന് വിശ്വാസത്തിന്റെ ആ ഒരു നാമ്പുകൾ എടുത്തു കളഞ്ഞ രീതിയിലുള്ള അവതരണങ്ങൾ, കല, അത് സാഹിത്യം, അത് വളരെ വളരെ അപകടകരമാണ്. ശരിക്കും ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ നാളുകളിൽ നമ്മൾ കാണുന്നത് ഈ ഒക്കൾട്ട് പ്രാക്ടീസസ് എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം കാണുന്ന രീതിയിലുള്ള ഇപ്പൊ എല്ലാ മതങ്ങളിലും ഈ പൈശാചികമായ ആരാധനയെ, സാത്താന്റെ ഒരു എക്സിസ്റ്റൻസിനെ, സാത്താന്റെ പ്രവൃത്തികളെ, പിശാചിന്റെ പ്രവൃത്തികളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അത് ക്രിസ്തീയ മതവും വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ അതെല്ലാം ഇപ്പൊ മാറി നമ്മൾ കാണുന്ന അവസ്ഥയാണ് നേരിട്ട് സാത്താനെ ആരാധിക്കുന്ന ഒരു ഗ്രൂപ്പ്. മനസ്സിലാക്കണം, അത് ഇവിടെ മാത്രമല്ല, അത് യൂറോപ്പിലും അമേരിക്കയിലും കാനഡയിലൊക്കെ അവർക്ക് ചർച്ചകളുണ്ട്, അവർക്ക് പുരോഹിതന്മാരുണ്ട്. അത്രമാത്രം എലാബറേറ്റഡ്, അത്രമാത്രം ശക്തമായിട്ടുള്ള ഒരു വലിയ ശൃംഖലയാണിത്. അതിന്റെ ചില എലമെന്റ്സ് ഇപ്പോൾ മലയാള സിനിമയിൽ കയറിക്കൊണ്ടിരിക്കുന്നു. അതിന് കുറച്ച് പേരുണ്ട്. ഞാൻ പറയാം, ഇപ്പൊ ഈ നമ്മളീ മട്ടാഞ്ചേരി ലോബി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ചില ഗ്രൂപ്പുകളിൽ നമ്മൾ അപ്പൊ ആരെ കുറ്റപ്പെടുത്തി പറഞ്ഞ മറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, അത്തരമുള്ള വ്യക്തികളിൽ നിന്ന് ഈ രീതിയിലുള്ള പ്രൊഡക്ഷൻസ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഞാൻ വെച്ചൊരു ഉദാഹരണം പറയാം, ഈ ആവേശം എന്ന് പറഞ്ഞൊരു സിനിമ വന്നു, അതിനുണ്ടാകത്തൊരു പാട്ട്, ആ പാട്ടിന്റെ ലൈനുകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ, അതിന്റെ ലിറിക്സിലൂടെ ഒക്കെ കടന്നു പോവുകയാണെങ്കിൽ, എത്ര മാത്രം നമ്മുടെ ധാർമ്മികതയെ, നമ്മുടെ മൂല്യങ്ങളെ, നമ്മുടെ സമൂഹത്തിന്റെ ആ ഒരു സന്തുലിത അവസ്ഥയെ, നമ്മുടെ ബന്ധങ്ങളെ, നമ്മുടെ വിശ്വാസങ്ങളെ ഒക്കെ തകിടം മറിക്കുന്ന, തികച്ചും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചില പദങ്ങളാണ് ഉള്ളത്. അപ്പൊ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നമുക്ക് ഒരിക്കലും നമുക്ക് അടിക്കാൻ സാധിക്കില്ല. ഇങ്ങനൊരു വചനമുണ്ട് ബൈബിളില്, ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാത്മായി നശിക്കും. വിശ്വാസത്തിന് തീക്ഷ്ണതയുള്ള അവരുടെ ആ വിശ്വാസ സത്യങ്ങളില് ആഴമുള്ള
അവർ ആരാധിക്കുന്ന ദൈവത്തോട് സ്നേഹമുള്ള ക്രിസ്തീയ വിശ്വാസികൾക്ക് ഒരിക്കലും ഇതൊന്നും കണ്ടിട്ട് ഇതൊക്കെ അങ്ങോട്ട് അവഗണിക്കാം, ഇതൊക്കെ സാധാരണമാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഒന്നുമല്ലെന്ന് പറഞ്ഞ് ഒരിക്കലും നമുക്ക് അങ്ങോട്ട് തള്ളിക്കളയാൻ സാധിക്കില്ല. അതാണ് ഈ രീതിയിലുള്ള പ്രതികരണത്തിന് ക്രിസ്തീയ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നത്. അതാണ് ജോർജ് അപ്പൊ ഈ ട്രെൻഡ് മനസ്സിലാക്കേണ്ടത്. ഈ ട്രെൻഡ് ഇതൊരു നിഷ്കളങ്കമായ അല്ലെങ്കിൽ തികച്ചും ഒരു എന്താ പറയുക ഒരു നിഷ്കളങ്ക ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതല്ല, മറിച്ച് പർപ്പസ്ഫുള്ളി ഒരു വിഭാഗം ജനങ്ങളുടെ വിശ്വാസത്തെ തകിടം മറിക്കാൻ വേണ്ടി, ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി, ഇനി വളർന്നു വരുന്ന വിശ്വാസം ആ കുട്ടികളെ ആ ദുർമാതൃകയിലേക്ക് അല്ലെ അവരുടെ വിശ്വാസത്തെ എന്നെ പാടെ അകറ്റിക്കളയാനുള്ള ഒരു ഒരു അവരുപോലും അറിയാത്ത ഒരു സാത്താനിക് ഡിസെപ്ഷൻ ആണ്. ഇതാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. അത് കറക്റ്റാണ് ജോജി. ഒപ്പം തന്നെ റോസ്, ഇത്തരത്തിലുള്ള ഒരു ഒരു സാത്താനിക് ആയിട്ടുള്ള നമുക്കറിയാം ഈ ബ്ലാക്ക് മാസ് അല്ലെങ്കിൽ ഒരു സാത്താൻ സഭ എന്നൊക്കെ പറയുന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് സമൂഹത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ്, അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അത് ശാരീരികമായിട്ടും ആത്മീയമായിട്ടും മാനസികമായിട്ടും ഒരു വ്യക്തിയെ എത്രത്തോളമാണ് തകർക്കുന്നത് എന്നതിൻ്റെ നേർ ഉദാഹരണങ്ങൾ ഇഷ്ടംപോലെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ ഈ യുവതലമുറയെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഗാന ചിത്രീകരണങ്ങൾ, അതിൻ്റെ ഒരു വരികൾ, അത് ഒരു സ്പിരിച്വൽ ലെവലിൽ നിന്ന് നോക്കുമ്പോൾ, ഒരു ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരു ആത്മീയ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ അത് സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടാവും? ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന ഈ ബൊഗെയ്ൻവില്ല എന്ന സിനിമയുടെ ആ പ്രൊമോ ഗാനം, അത് മെയിനായിട്ട് അത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ക്രിസ്തീയ ഒരു ക്രൈസ്തവൻ യഥാർത്ഥ ക്രൈസ്തവർ അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു വേദനയുണ്ട്. അതായത് കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തെ, കർത്താവിന്റെ പരിശുദ്ധ വചനത്തെ അത് അത്യന്തം അവഹേളിച്ചുകൊണ്ടുള്ള വരികളും ചിത്രീകരണവുമാണ് ആ ഗാനത്തിലുള്ളത്. ദൈവകൽപ്പനകളെ ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ ദൈവകൽപ്പനയെ അക്ഷരാർത്ഥത്തിൽ ലംഘിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രീകരണമാണ് ആ പാട്ടിലൂടെ നടന്നിരിക്കുന്നത്. പുറപ്പാട് 27 ഇങ്ങനെ പറയുന്നു, കർത്താവിന്റെ തിരുനാമം വൃഥാ പ്രയോഗിക്കരുത്, തന്റെ നാമം വൃഥാ പ്രയോഗിക്കുന്നവനെ അവിടുന്ന് തീർച്ചയായും ശിക്ഷിക്കും. അപ്പോൾ ഈ ഒരു വചനം, കർത്താവിന്റെ തിരുനാമമാണ് അവിടെ കർത്താവിന് സ്തുതി എന്ന വരികളോടെ ആരംഭിച്ച്, അങ്ങനെ ഒരു വചനം സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിലുണ്ട്, കർത്താവിന് സ്തുതി എന്ന് പറഞ്ഞ് കുറെ വചനങ്ങളുണ്ട്. അപ്പൊ ആ വചനങ്ങളെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗാനം, പക്ഷെ അതിന് കംപ്ലീറ്റ്ലി വ്യത്യസ്തമായും എന്ന് തന്നെയല്ല കംപ്ലീറ്റ്ലി ക്രൈസ്തവ വിരുദ്ധമായ ഒരു ചിത്രീകരണവും വരികളും തുടർന്നുള്ള വരികളും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ക്രൈസ്തവ മനസ്സാക്ഷിയെ വളരെയധികം വേദനിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനോട് ഇത് ഒരു വെറുതെ ഒരു എന്റർടൈൻമെന്റ് ആണ്, അല്ലെങ്കിൽ ഇതൊരു വിനോദമാണ്, ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് എടുത്താൽ മതി എന്നൊക്കെ പറയുന്ന ചിലരുണ്ട്. അപ്പൊ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏഷ്യ പുസ്തകത്തിൽ കർത്താവ് തന്റെ വേദനയായിട്ട് ഇങ്ങനെ ഒരു വചനത്തിൽ പറയുന്നുണ്ട്, എന്റെ നാമം നിരന്തരം നിന്ദിക്കപ്പെടുന്നു, ജനതകളുടെ ഇടയിൽ എന്റെ നാമം നിരന്തരം നിന്ദിക്കപ്പെടുന്നു. ഇപ്പൊ നടന്നിരിക്കുന്ന ഈ ക്രൈസ്തവ വിരുദ്ധതയിൽ കർത്താവിന്റെ ഈ വേദന കാണാൻ പറ്റുന്നില്ലെങ്കിൽ ആ ക്രൈസ്തവർ ശരിക്കും പറഞ്ഞ ദൈവമായിട്ട് അവർക്കൊരു ഇന്റിമസി ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു വേദന ഇതിൽ വരും. അപ്പൊ ആ ഒരു ഇന്റിമസി നമ്മൾ ഇപ്പൊ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്റിമസി ഉള്ളവർ, നമ്മുടെ വീട്ടിലുള്ളവർ, അപ്പൻ അമ്മ സഹോദരങ്ങള്, ഇവരെയൊക്കെ എന്തെങ്കിലും അവഹേളിച്ചാൽ അല്ലെങ്കിൽ മോശമായിട്ട് പറഞ്ഞാൽ ചിത്രീകരണങ്ങൾ ഉണ്ടായാൽ നമുക്ക് തീർച്ചയായും നോവും, നമ്മൾ തീർച്ചയായും അതിനോട് പ്രതികരിക്കും. പക്ഷെ ഇതെല്ലാം കണ്ണടച്ച് ഇത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുള്ള ഒരു പ്രതികരണം, ഒരു ഉഴപ്പൻ പ്രതികരണം തന്നെ വ്യക്തമാക്കുന്നത് അത് ദൈവമായിട്ടുള്ള ഒരു ഇന്റിമസി, ദൈവത്തിന്റെ ഹൃദയ വേദന അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നതാണ് അതിൽ വരുന്ന ഒരു പ്രതിധ്വനി എന്ന് പറയുന്നത്. തന്നെയല്ല, ഇത് കേട്ടപ്പോ ബൈബിളിൽ ഒരു വചനഭാഗമുണ്ട്, ബൈബിളില് ദാവീദ് ഗോലിയാത്തിനെ നേരിടുന്ന ഒരു വചനഭാഗം, അതിൽ ഗോലിയാത്ത് ഇസ്രായേലിന്റെ ദൈവത്തെ അപമാനിക്കുകയാണ്, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമം പറഞ്ഞ് അവഹേളിക്കുകയാണ്. അപ്പൊ ദാവീദിന് അതൊരു ചോരത്തുളപ്പ് ഉണ്ടാക്കുകയാണ്, ഇസ്രായേലിന്റെ ദൈവത്തെ നിന്ദിക്കാൻ ഇവൻ ആരാണ് എന്ന് പറഞ്ഞാണ് ദാവീദ് ഗോലിയാത്തിനെ നേരിടാൻ ചെല്ലുന്നത് ഒറ്റയ്ക്ക്. അപ്പൊ ആ ഒരു ചോരത്തിളപ്പ് ഓരോ ക്രിസ്ത്യാനിക്കും ഉണ്ടാവണം. അപ്പൊ അന്ന് ദാവീദ് പ്രതികരിച്ചില്ലായിരുന്നുവെങ്കില് ഈ ഗോലിയാത്ത് ഇസ്രായേലിനെ നശിപ്പിച്ചേനെ. അപ്പൊ ഈ ദൈവനാമം ദുഷിച്ച് ദൈവത്തെ ദൈവനാമം അവഹേളിച്ച് ഇതുപോലെയുള്ള പ്രവണതകളൊക്കെ ഒരു വിധത്തിൽ പറഞ്ഞ ക്രൈസ്തവരെ ടാർഗറ്റ് ചെയ്ത് തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിനോട് പ്രതികരിച്ചില്ലെങ്കിൽ തീർച്ചയായും ഇത് ക്രൈസ്തവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിഷയങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതായത് റോസ് പറഞ്ഞു വന്ന ഒരു പോയിന്റ് ഇതാണ്, ഇത് ഇവിടെ നടത്തിയിരിക്കുന്ന ഒരു മതനിന്ദ തന്നെയാണ് അല്ലെ. നമുക്കറിയാം ഒരു മതനിന്ദ മറ്റു ചില സമൂഹങ്ങൾ അവരുടെ മതനിന്ദയുമായി ബന്ധപ്പെട്ട് എത്തരത്തിലാണ് പ്രതികരിക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകൾ നമുക്ക് ആഗോളതലത്തിൽ നിന്നും പലപ്പോഴും നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് ക്രൈസ്തവർ പോകില്ല എന്നൊരു വിശ്വാസത്തിലാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അവഹേളനങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ഈ കലാരൂപങ്ങളിലൂടെ ഇവർ കൊണ്ടുവരുന്നത്. അപ്പൊ റോസ് പറഞ്ഞത് വളരെ കറക്റ്റ്. ചിലരൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോ
വീഡിയോകൾ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഷെക്കേനെ പോലും ചെയ്യുന്ന വീഡിയോയുടെ അടിയിലൊക്കെ കമന്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്നതുള്ളൂ നിങ്ങളുടെ വിശ്വാസം എന്നൊക്കെ കമന്റ് ചെയ്യാറുണ്ട്. അതിനുള്ളൊരു മറുപടിയാണ് റോസ് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താലും എത്ര അവഗണിച്ചാലും ക്രൈസ്തവർ ഒന്നും മിണ്ടില്ല എന്ന ഒരു ഒരു മിഥ്യാധാരണയുടെ പുറത്താണ് പലപ്പോഴും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും ഈ രാജ്യം നമുക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അവഹേളനങ്ങൾക്കെതിരെ പോരാടാൻ നാം ബാധ്യസ്ഥരാണ്. നമുക്കറിയാം ആന്റണി സിനിമ അതിനകത്ത് ഒരു ബൈബിളിനുള്ളിൽ ഒരു തോക്ക് പൊളിപ്പിച്ച് കിടത്തി. അപ്പൊ ആ ഒരു വിഷയത്തിൽ ഒരു ജോജി കോളഞ്ചേരി അല്ലെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് അദ്ദേഹം നടത്തിയ ഒരു നിയമ പോരാട്ടം അത് വിജയം കാണുകയോ ഒറ്റയാൻ പോരാട്ടം തന്നെയാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നിയമപരമായിട്ടും ഒപ്പം തന്നെ രാജ്യം നമുക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് കാര്യങ്ങൾ പോകേണ്ടത്. ജോർജി, ഇവിടെ ഈ റോസ് പറഞ്ഞ പോലെ തന്നെ ഈ ക്രൈസ്തവ വിശ്വാസ രഹസ്യങ്ങളെ, ക്രൈസ്തവ വിശ്വാസ സത്യങ്ങളെ മാത്രമേ ഈ രീതിയിലുള്ള ആവിഷ്കരണത്തോടെ ആക്രമിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ പരീക്ഷണ വിധേയമാക്കുന്നുള്ളൂ. മറ്റേതെങ്കിലും ഒരു വിശ്വാസം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിയുടെ അവന്റെ ആ ഒരു ആശ്രയം അതിനെയൊന്നും ഇവരൊന്നും ഒരു പരീക്ഷണ വിധേയം ആക്കുന്നില്ല. കാരണം എന്താ? ഭയമുണ്ട്. ക്രൈസ്തവ സഹിഷ്ണുള്ളവരാണ്, ശരിയാണ്, സ്നേഹമുള്ളവരാണ്, കരുണയുള്ളവരാണ്. പക്ഷെ എന്ന് വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് മറ്റെന്തിനേക്കാളും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ വിശ്വാസപരമായ കാര്യങ്ങളിൽ ആ വിശ്വാസ സത്യങ്ങളെ അപ്രൂട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ അവഗണിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു കലാ സാഹിത്യ സൃഷ്ടി ഉണ്ടാകുമ്പോൾ അതിനെതിരെ മാന്യമായി പ്രതികരിക്കേണ്ടത്, ഇത് തെറ്റാണെന്ന് വിളിച്ചു പറയേണ്ടത് ഈശോയെ സ്നേഹിക്കുന്ന കർത്താവിനോട് ബന്ധമുള്ള ഏതൊരു വിശ്വാസത്തിന്റെ കടമയാണ്. അതാണ് നമ്മൾ ചെയ്യുന്നത്, അതാണ് ഈ ചെയ്യുന്നവർ എല്ലാവരും ചെയ്യുന്നത്. അല്ല മറ്റുള്ളവരോടുള്ള വെറുപ്പോ വിദ്വേഷമോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു ഒരു എന്നാ പറയുക ഈ ഒരു വലിയ വിവാഹിത സൃഷ്ടിക്കാനുള്ള പരിശ്രമം ഒന്നുമല്ല, നത്തിങ് ഒന്നുമല്ല. മറിച്ച് ഇത് തെറ്റാണ്. ഇത് ഞാൻ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ നമ്മുടെ ക്രൈസ്തവ കുട്ടികള്, ചെറുപ്പക്കാര്, സമൂഹങ്ങൾ മനസ്സിലാക്കേണ്ട ചില ആത്മീയ രഹസ്യങ്ങളുണ്ട്. ഈ കാലഘട്ടങ്ങളിൽ അവര് ആത്മീയമായ അറിവുള്ളവരായിരിക്കണം. നമ്മള് സെന്റ് പോള് പറഞ്ഞ പോലെ പാല് മാത്രം കുടിക്കുന്ന കുറച്ച് കട്ടി ആഹാരം കഴിക്കുന്നവരായിരിക്കണം. എന്താണത്? ഇലുമിനാറ്റി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ച്, ഒരു സംഘടനയെ കുറിച്ച് അവർക്ക് ബോധമുണ്ടാകണം. കാരണം ഈ രീതിയിൽ സാത്താൻ വർഷിപ്പിലേക്കും ക്രൈസ്തവ സങ്കീർത്തനങ്ങളെയും ക്രൈസ്തവമായ ഭക്തിപരമായ പാട്ടുകളെയും ഒക്കെ ഡബിൾ മീനിങ്ങിൽ കൊടുത്തുകൊണ്ട് അതിലൂടെ വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് പിശാചിനെ പ്രൈസ് ചെയ്യുന്ന ഇത്തരം ഗാനങ്ങളുടെ പുറകിലുള്ള വ്യക്തികൾ, സംഘടനകൾ, ഈ അവര് ഇലുമിനാറ്റി ഗ്രൂപ്പാണ്. ഈ ഇലുമിനാറ്റി ഗ്രൂപ്പ് ഇന്ന് സിനിമയിൽ സജീവമാണ്, മറ്റു പലയിടങ്ങളിലും സജീവം. നമുക്ക് അതിനെക്കുറിച്ച് അറിയാം. ആർക്ക് വേണമെങ്കിലും പരിശോധിച്ച് മനസ്സിലാക്കാം. പക്ഷെ പരിശോധിക്കുമ്പോൾ ശ്രദ്ധിച്ച് പരിശോധിക്കണം മാത്രം. ആർക്ക് വേണം പരിശോധിച്ച് മനസ്സിലാക്കുന്നുള്ളൂ. അപ്പൊ ഇത്തരം ഗൂഢസംഘടനകൾ ഇവരിവിടെയാണ്. ഇവർ ഒരു ആഗോളപരമായ സംഘടനയാണ്. ഇവർക്ക് ശക്തി കൊടുക്കുന്നത് സാത്താനാണ് ശരിക്കും. അപ്പോൾ മനസ്സിലാക്കണം, ഈ രീതിയിലുള്ള ഇവരുടെ സൃഷ്ടികൾ പെട്ട് കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ മാനസികമായി, ഭൗതികമായി, ശാരീരികമായി എല്ലാം തളർത്തി കളയും. ഈ രീതിയിലുള്ള പാട്ടുകൾ കേൾക്കും, സിനിമകൾ കാണുന്ന കുറച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ സെൽഫ് കോൺഫിഡൻസ് പോകും, അവർക്ക് അവരുടെ എന്താ പറയുക പിന്നെ ആ ഒരു ഓർമ്മശക്തി പോകും. പല രീതിയിലുള്ള ശാരീരിക മാനസികമായ അസ്വസ്ഥത ഉണ്ടാകും. അവരുടെ ആത്മീയ ജീവിതത്തിന്റെ കാര്യം പറയണ്ട, നമ്മളെല്ലാം ഒരു ആത്മീയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഈ ഭാരതത്തിന്റെ ഒരു പൊതുവായ സംസ്കാരമാണത്. അപ്പൊ ആ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിവില്ലാതെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ യെസ് എല്ലാം ഓക്കെ, എല്ലാം കലാസൃഷ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് നിസ്സംഗ്രഹിക്കാൻ സാധിക്കും. ആ രീതിയിലുള്ള സൃഷ്ടികൾ ഉണ്ടാകുമ്പോൾ, കലാസൃഷ്ടികൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഇത്തരം പ്രതികരണം ശക്തമായി ഉയരും. അത് ഈശോയെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും കടമയാണ്. ഞാൻ അതിനകത്ത് വേറൊരു പോയിന്റ് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇത്തരം ചിത്രീകരണങ്ങളിലൂടെ ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്ന കാര്യം മാത്രമല്ല, ഈ ധാർമ്മിക അപജയങ്ങളെ മഹത്വവൽക്കരിക്കുന്ന കാര്യങ്ങൾ, ലഹരിയെ മഹത്വവൽക്കരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ യുവതലമുറയെ ആത്മീയ ജീവിതത്തിൽ നിന്ന് പിന്നോട്ടടിക്കുന്ന രീതിയിലുള്ള ചിത്രീകരണങ്ങൾ, ഇത് സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്ട് കൂടി നാം ഒന്ന് പരിശോധിക്കണം. അതായത് നമുക്കറിയാം, ഒരു സമൂഹത്തിന്റെ കെട്ടുറപ്പോടെ പിടിച്ചു നിർത്തുന്നതിൽ അതിന്റെ ധാർമ്മിക മൂല്യങ്ങൾ, ആ സമൂഹത്തിന് ആത്മീയ ജീവിതത്തോടുള്ള, അതെ ഏത് മതവിഭാഗത്തിൽപ്പെട്ടതായിക്കോട്ടെ, ആത്മീയ ജീവിതത്തോടുള്ള ഒരു ഒരു ആഗ്രഹം അല്ലെങ്കിൽ അതിനോടുള്ള ഒരു പ്രതികരണം, ആത്മീയ ജീവിതത്തിന്റെ ഒരു തോത്, അതാണ് ഒരു സമൂഹത്തെ കെട്ടുറപ്പോടെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ ഇത്തരം ചിത്രീകരണങ്ങൾ എന്താണ് സൃഷ്ടിക്കുന്നത്? ആ ഒരു സമൂഹത്തെ ധാർമ്മികമായിട്ടും തകർത്തു കളയുന്നു, ആത്മീയമായിട്ടും തകർത്തു കളയുന്നു. പിന്നീട് ആ ഒരു സമൂഹത്തിൽ വളരെ രീതിയിലുള്ള ഒരു അരക്ഷിതാവസ്ഥ, ഒരു അപജയം കൊണ്ടുവരുന്നു. അപ്പോൾ ഒരു തരത്തിൽ നമുക്ക് പറയാൻ സാധിക്കും ഇത്തരം ചിത്രീകരണങ്ങൾ ലക്ഷ്യം വെക്കുന്നത് രാജ്യത്തിന്റെ തകർച്ച തന്നെയാണ് അല്ലെ? ഒരു രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇത്തരം ചിത്രീകരണങ്ങളിലൂടെ ഈ കുട്ടർ നടത്തുന്നത്. കാരണം ലഹരിയെ മഹത്വവൽക്കരിക്കുന്നു, ഈ ലഹരിക്ക് അടിമപ്പെടുന്ന യുവജനങ്ങൾ അവർ നശിച്ചു പോകുന്നു, അതിലൂടെ രാജ്യത്തിന്റെ ഭാവി തന്നെ ഇല്ലാതാകുന്നു. ഈ കൊലപാതകങ്ങളെ മഹത്വവൽക്കരിക്കുന്നു, അപ്പൊ രാജ്യത്ത് വലിയ രീതിയിലുള്ള അരക്ഷിതാവസ്ഥയും അക്രമങ്ങളും ഒക്കെ നടപാടുന്നു. ആത്മീയ ജീവിതത്തിൽ നിന്നും പിന്നോട്ടടിക്കുന്നു. അപ്പോൾ
സമൂഹത്തിൽ ഒരു അരക്ഷിതാവസ്ഥയും ഒരു അപജയവും സംഭവിക്കുന്നു, അത് രാജ്യത്തിന്റെ ഭാവിയെ തന്നെ തകർക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പല കത്തോലിക്ക സംഘടനകളും ഇതിനകം തന്നെ പ്രതികരിച്ചു കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെടണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇത്തരം ചിത്രീകരണങ്ങളെ നിലക്ക് നിർത്തുക, ഒരു സെൻസറിങ് നടത്തുക, ക്രൈസ്തവ വിശ്വാസത്തെ മാത്രമല്ല ഏത് മതവിശ്വാസത്തെയും അവഹേളിക്കുന്ന ചിത്രീകരണങ്ങൾക്ക് കർശനമായിട്ടുള്ള ഒരു നിരോധനം ഏർപ്പെടുത്താനുള്ള ഒരു ആർജവത്വം ഭരണകൂടം കാണിച്ചില്ലെങ്കിൽ അത് രാജ്യത്തിന്റെ ഭാവി തന്നെയായിരിക്കും അപകടത്തിൽപ്പെടുത്തുക അല്ലെ? തീർച്ചയായും വിശ്വാസത്തിനും മൂല്യങ്ങൾക്കൊക്കെ ഘടകവിരുദ്ധമായ പല കാര്യങ്ങളും ഇന്നത്തെ സിനിമകളിലുണ്ട്. അതൊരു ട്രെൻഡാക്കി മാറ്റാൻ ഈ സിനിമയ്ക്ക് കഴിയുമെന്നുള്ളതാണ്. സുവിശേഷം പൂർണ്ണമായും വിലക്കുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ ട്രെൻഡാക്കി മാറ്റി അത് ചെയ്യുന്നവർക്കൊരു ഹീറോയിസത്തിന്റെ പരിവേഷം നൽകുന്ന ഒരു പ്രവണതയാണ് സിനിമകളിലുള്ളത്. എടുത്തു പറയുകയാണെങ്കിൽ സെയിം സെക്സ് മാരേജ് ഉണ്ട്, അബോഷൻ ഉണ്ട്, കാതൽ സിനിമ, അതെ കാതൽ സിനിമയിലുള്ള പോലെ ലിവിംഗ് ടുഗദർ ഉണ്ട്, അതുപോലെ വയലൻസ്, ഡ്രഗ് അഡിക്ഷൻസ്, ഇങ്ങനത്തെ പല കാര്യങ്ങൾ, ഇതൊക്കെ വലിയ ഹീറോയിസത്തിന്റെ ഒരു ഒരു കൺസെപ്റ്റ് അതിനൊക്കെ കൊടുക്കുകയാണ്. അത് ചെയ്യുന്നവര് അവരാണ് ഹീറോസ്. അതായത് ഈ മൂല്യങ്ങളെയൊക്കെ ചവിട്ടി താഴ്ത്തി അല്ലെങ്കിൽ മൂല്യങ്ങളൊക്കെ പറപ്പിച്ച് സ്വന്തം ഇഷ്ടം ചെയ്യുന്നവര്, മൈ ബോഡി മൈ ചോയ്സ്, അതൊക്കെ ഉയർത്തിപ്പിടിക്കുന്നവരാണ് ഹീറോസ് ആയിട്ട് ചില സിനിമകളിലൊക്കെ ഉയർത്തി കാട്ടുന്നത്. അത് ശരിക്കും അത് ഈ സമൂഹത്തിന്റെ അടിസ്ഥാനത്തെ ഇളക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അത് കറക്റ്റാണ്, അത് റോസ് പറഞ്ഞ വളരെ കറക്റ്റാണ്. അത് പലപ്പോഴും നല്ല രീതിയിൽ ആത്മീയ ജീവിതം നയിക്കുന്നവര്, ധാർമ്മിക മൂല്യങ്ങളുമായി അല്ലെങ്കിൽ ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ജീവിതം നയിക്കുന്നവര്, അവരൊക്കെ കൊള്ളരുതാത്തവര് അല്ലെങ്കിൽ അവർക്കൊന്നും എന്താ പറയുക, കഴിവില്ല, യാതൊരു കഴിവില്ല, വേണ്ടാത്തവര്, ആ രീതിയിൽ സമൂഹം അത്തരക്കാരെ നോക്കി കാണുവാനുള്ള ഒരു പ്രേരണ ഇത്തരം സിനിമകൾ നൽകുന്നുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. ഞാൻ ഒരു ഒരു കേസ് സ്റ്റഡി ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമുക്കറിയാം നമ്മുടെ വാക്കുകൾക്ക് അല്ലെ, നമ്മൾ പറയുന്ന വാക്കുകൾ ൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അല്ലെ, വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്നവരാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, പ്രസംഗങ്ങൾ കൊണ്ട് വളരെയധികം ജനക്കൂട്ടങ്ങളെ കയ്യിലെടുക്കുന്നവർ. നമുക്കറിയാം അത് ആത്മീയമായിക്കോട്ടെ, നമ്മൾ ആത്മീയമായിട്ട് പറയുന്ന പല വാക്കുകൾ അത് നമ്മുടെ മനസ്സിലും നമ്മുടെ ആത്മീയ തലത്തിലും സൃഷ്ടിക്കുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഈ വാക്കുകൾക്ക് വളരെ ഒരു പ്രാധാന്യമുണ്ട്. അതിൻ്റെ ഒരു കേസ് സ്റ്റഡി ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, നമുക്ക് ഈ ആവേശം സിനിമ ഇറങ്ങിയതിന് ശേഷം ഒത്തിരി മൈനർ ആയിട്ടുള്ള പിള്ളേരെ, 18 വയസ്സിന് താഴെയുള്ള പിള്ളേർ, ഈ ഗുണ്ട സംഘങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഗുണ്ടകളെ വലിയ ആരാധന മൂർത്തികളായിട്ട് കണ്ട് അവരെ ആരാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ആവേശം സിനിമയിൽ നമ്മൾ വളരെയധികം വിമർശിച്ച ഇലുമിനാറ്റി പാട്ട്, അതിന്റെ ചില ലിറിക്സ് ഒന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ ഒരു അപകടം, അതിൻ്റെ അത് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ്. അതായത്, ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക്, കാലൊന്ന് എടുത്തു വെച്ചാൽ സ്വർഗം പോലും അണ്ടർവേൾഡ്. അതായൊരു ഗുണ്ടാ തലവനെ പ്രകീർത്തിക്കുന്ന പാട്ടാണ്. പിന്നെ ഇലുമിനാറ്റി എന്നുള്ള പാട്ട് വെച്ചുള്ള ഒരു ഒരു കോറസ് അങ്ങനെ പോകുന്നു. പിന്നെ വേറൊരു ഒരു ഇത് വരുന്നത്, ഞൊടിയിൽ മതയാനയും മെരിക്കിടും കരുത്ത്, ഇവനെ പടച്ചുവിട്ട കടവുള്ളയ്ക്ക് 10-ൽ 10. പിന്നെ അതിന് മുമ്പ് ഒരു സെന്റൻസിന്റെ, കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്. അപ്പൊ ഇതൊക്കെയാണ് യുവജനങ്ങൾ ഈ കാലഘട്ടത്തിൽ പാടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഗുണ്ടയെ പടച്ചുവിട്ട കടവുള്ളയ്ക്ക് 10-ൽ 10 എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന സംഗീതം രചിച്ച അല്ലെങ്കിൽ ഉണ്ടാക്കിയ ആള് തന്നെ വ്യക്തമാക്കുക. അത് ഒരു ഗുണ്ടകളെ മഹത്വവൽക്കരിക്കുന്ന രീതിയിലുള്ള ഒരു കാട്ട്. ഇനി ആ സിനിമയിൽ തന്നെ വേറൊരു പാട്ടാണ്, ഇപ്പൊ കുട്ടികളുടെ ഇടയിൽ അല്ലെങ്കിൽ യുവജനങ്ങളിൽ വളരെ ട്രെൻഡായിട്ടുള്ളൊരു പാട്ടാണ്, മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങളോ മതിയാക്ക്, ഇത് എൻ പാത എന്നെ അധികാരം, വഴിതെറ്റാനുണ്ട് അവകാശം, സുഖ സന്തോഷമാണ് പ്രധാനം, ഇനി മറ്റേതുമില്ല വിചാരം. അങ്ങനെ പോണു അത് മൂക്കിൻ താഴെ ഒന്നൊരു ചെറു പൊടിമീശയിൽ ആത്മവിശ്വാസം, കണ്ണുകൾക്ക് ഇത് ഹാസ്യം, ചില നേരം ആഭാസം, അവിവേകമാണ് ഇനി ലക്ഷ്യം, അവതാണ മൊത്തം. ഇതാണ് നമ്മുടെ യുവജനങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവരെ വഴിതെറ്റിപ്പോയി എന്ന് പറഞ്ഞ് വിലപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതായത് വഴിതെറ്റലാണ് ഞങ്ങളുടെ അവകാശം എന്ന തരത്തിലുള്ള മുദ്രാവാക്യം പോലെ മുഴക്കുന്ന രീതിയിലാണ് ഈ പാട്ടുകളൊക്കെ നമ്മുടെ കുട്ടികൾ യൂത്തും ഒക്കെ പാടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭരണകൂടം വളരെ ഗൗരവത്തിൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് കാണിച്ച, അത് തുടക്കകാലഘട്ടത്തിൽ ഗൗരവം കാണിച്ചില്ല, ഇപ്പൊ കാണിക്കുന്ന അതേ ഗൗരവം തന്നെ ഇത്തരം അധാർമികമായിട്ടുള്ള ഒരു പ്രവണതകൾക്കെതിരെ ഭരണകൂടം കാണിക്കേണ്ടിയിരിക്കുന്നു. ജോർജ്, ഇവിടെ വളരെ പരിതാപകരമായ മറ്റൊരു കാര്യമുണ്ട്. കർത്താവിന്റെ നാമം ഉയർത്തേണ്ടവരും വിശ്വാസം പ്രതിരോധിക്കേണ്ടവരുമായ ചിലർ തന്നെ ഇത്തരം പാട്ടുകൾക്ക് പ്രോത്സാഹനം നൽകുകയും ആ പാട്ടുകൾക്ക് നൃത്തച്ചുവട് വെക്കുന്നതുമായുള്ള ചില പ്രവണതകളൊക്കെ നമ്മൾ ഈ ഇടയ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടു. ഈ ഒരു പ്രവണതയാണ് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം കർത്താവിന്റെ നാമത്തിൽ അവർ ചെയ്യുന്ന സേവനങ്ങൾക്കിടയിലും കർത്താവിന്റെ നാമത്തിലാണ് അവർ പലതും ചെയ്യുന്നത്. അപ്പൊ ഒരു വചനം നമുക്ക് ഓർമ്മ വരും, കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഇത് ചെയ്തു അത് ചെയ്തു, പക്ഷെ അവസാനം കർത്താവ് അവരോട് പറയുന്നതായിട്ട് വിധി ദിനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ആ ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത് പലരുടെയും പ്രവൃത്തികൾ കാണുമ്പോൾ. കാരണം കർത്താവിനെ ഉയർത്തേണ്ടവർ തന്നെ ഇതുപോലെയുള്ള പാട്ടുകൾക്ക് പ്രോത്സാഹനം നൽകുന്നു,
കുട്ടികൾ ഇത് കേൾക്കാൻ അവർ തന്നെ പാട്ടുകൾ വെച്ചു കൊടുക്കുന്നു, അതിനൊപ്പം നൃത്തം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അപ്പൊ ഇതൊക്കെ വളരെ വേദനാജനകമായ കാര്യങ്ങളാണ്. ഇവിടെ റോസ് പറഞ്ഞപ്പോ മറ്റൊരു കാര്യം ഉള്ളതാണ്, ഈ ഇത്തരം പാട്ടുകളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചില ചില ചതികൾ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ വലിയ തകർച്ചകൾ തിന്മ മനസ്സിലാക്കാതെ, അതെത്രമാത്രം കത്തോലിക്ക വിശ്വാസത്തെയും കത്തോലിക്ക കുട്ടികളുടെ ആത്മീയതയൊക്കെ ബാധിക്കുന്ന ഒരിക്കൽ പോലും മനസ്സിലാക്കാതെ ഇത്തരം പാട്ടുകളെ നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു പാട്ടിൻ്റെ ആ ഒരു ലൈനുസരിച്ച് ചുവട് വെക്കാൻ വേണ്ടി നമ്മൾ അവരെ ക്ഷണിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിവയെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ, നമ്മൾ ചെയ്യുന്നത് ഒരു വലിയ എന്താ പറയുക ഒരു വലിയ അപകടമാണ് നമ്മൾ കാണിക്കുന്ന ശരിക്ക്. അത് കുട്ടികളുടെ ആത്മീയത ഉറപ്പായിട്ട് ബാധിക്കും. കാരണം ഈ പാട്ടുകളുടെ ലൈൻ, ഇവിടെ ജോർജ് പറഞ്ഞ പോലെ, സമൂഹത്തിൽ സംസ്ഥാപിതമായ ധാർമ്മികതയുടെ സകല അധികാരങ്ങളെയും ഭേദിക്കുന്ന, ഒരു നിയമവുമില്ലാത്ത, ഒരു ധാർമ്മികതയോ ഒരു സംസ്കാരമോ ഒരു മൂല്യമോ ഒന്നുമില്ലാത്ത, എല്ലാം തങ്ങളുടെ ഇഷ്ടം പോലെ, അങ്ങനെ എന്തുമാകാം, ഒരു വേലിക്കെട്ടുമില്ല, തങ്ങൾക്കൊരു വിവേകവും വേണ്ട, ഇങ്ങനെ എല്ലാം നെഗറ്റീവായ തിന്മയായ, അല്ലെങ്കിൽ അവരെ തകർച്ചയിലേക്ക്, അവരുടെ ഭാവി, അവരുടെ ജീവിതത്തെ, അവരുടെ ആത്മീയത എല്ലാം തകർച്ചയിലേക്ക് കൊണ്ടുവന്ന ആ ലൈനുകളെ നമ്മൾ സ്വയത്തമാക്കുമ്പോൾ എത്രമാത്രം ഒരു വലിയ അപകടമാണ്. ഇവിടെയാണ് റോസ് പറഞ്ഞത് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാകണം. ശരിക്കും ഇതിനെക്കുറിച്ച് ആത്മീയ അറിവുള്ളവർ ഇത് വിലക്കണം, പറയണം നോ ഇത് പാടില്ല, ഇത് തെറ്റാണ്, ഇത് നമുക്ക് വേണ്ട. ഓക്കെ, അത് കറക്റ്റ്. കാരണം ഇപ്പൊ നമ്മൾ ഈ ചില മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ നമ്മൾ പോകുമ്പോൾ പറയാറില്ലേ, ഐ ആം ഗുഡ് അല്ലെങ്കിൽ ഐ ക്യാൻ ഐ ക്യാൻ, അതാണ് ഞാൻ പറയുന്നത്, വാക്കിനൊരു ഇമ്പാക്ട് ഉണ്ട്. അപ്പൊ നമ്മളീ പറഞ്ഞ ഇനി അവിവേകമാണ് എന്റെ മുദ്രാവാക്യം, എങ്ങനെയാണ് എനിക്ക് പോവാന്ന് നമ്മളിങ്ങനെ ഒരു 100 അല്ലെങ്കിൽ 10 വട്ടം പാടി കഴിയുമ്പോഴും അത് അറിയാതെ നമ്മുടെ അബോധ മനസ്സിൽ അത് രൂഢമൂലമാകും, പിന്നെ അതനുസരിച്ചായിരിക്കും നമ്മുടെ പ്രവൃത്തികളും കാര്യങ്ങളും. അത് തിരിച്ചറിയാൻ സാധിക്കില്ല എന്ന് പറയുന്നത് വളരെയധികം പരിതാപകരമാണ്, വളരെ ദുഃഖകരമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമ്മൾ ഈ ക്രൈസ്തവ അവഹേളനം, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന ഓമന പേരിട്ട് ചില മലയാള സിനിമകളിൽ കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ, മറു സൈഡിൽ നാം കാണേണ്ട ഒരു കാര്യമുണ്ട്, മറ്റു ചില മതവിഭാഗങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളെ അല്ലെങ്കിൽ അവരുടെ പ്രതീകങ്ങളെ എത്ര ഉദാത്തമായിട്ടാണ് അവതരിപ്പിക്കുന്നത് അല്ലെ, ആവശ്യത്തിനും അനാവശ്യത്തിനും. ഇനി ആ ഒരു സീനിൽ അത്തരത്തിലുള്ള ഒരു ഒരു കാര്യം, ആവിഷ്കാരം അല്ലെങ്കിൽ ചിത്രീകരണം ആവശ്യമില്ലെങ്കിൽ പോലും അത് വളരെ ഭംഗിയായിട്ട് എന്താ പറയുക, നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് പോലും അതിൽ പങ്കെടുക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഈ അവതരണവും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതിന്റെ ചിത്രീകരണവും അതിന്റെ ക്യാമറ ക്വാളിറ്റിയും ആ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ ആ ഒരു കാര്യം തന്നെ, അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ എന്തുകൊണ്ട് ഇവർ ഈ ക്രൈസ്തവ വിശ്വാസത്തെ അങ്ങനെ അവതരിപ്പിച്ചില്ലെങ്കിൽ പോലും, നിങ്ങൾ അവതരിപ്പിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷേ അവഹേളിക്കരുത് അല്ലെ, എന്താ പറയണേ, വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്നൊക്കെ നമ്മുടെ കാരണവന്മാർ പറയുന്നത് പോലെ, അത് തീർച്ചയായിട്ടും ആ ഒരു പ്രവണത തുടർന്നു കഴിഞ്ഞാൽ അത് ഇരുമ്പാണിമേൽ തൊഴിക്കുക എന്ന ആ ഗുരുതരമായിട്ടുള്ള ഒരു ഭവിഷ്യത്തായിരിക്കും മലയാള സിനിമയെ നേരിടാൻ പോകുന്നത്. അതിന്റെയൊക്കെ ചില അലയോലികളാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെയൊക്കെ പലരുടെയും പൊയ്മുഖങ്ങളൊക്കെ അഴിഞ്ഞു വീഴാൻ ഇടയായത് അല്ലെ. ഇന്നത്തെ നിലപാട് ഈ ഒരു പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള നിലപാട് ഇതാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന ഓമന പേരിട്ട് മലയാള സിനിമയിലെ ഒരു വിഭാഗം നിർമ്മാതാക്കളും സംവിധായകരും നടി നടന്മാരും നടത്തുന്ന ക്രൈസ്തവ അവഹേളനത്തിന്, ക്രൈസ്തവ വിശ്വാസത്തെ ദൂഷിക്കുന്ന അപമാനിക്കുന്ന പ്രവണതയ്ക്ക് തടയിടുവാൻ ഇവിടുത്തെ ഭരണകൂടം തയ്യാറായേ മതിയാകൂ. മാത്രമല്ല മലയാള സിനിമ പോലുള്ള മനോഹരമായിട്ടുള്ള ഒരു കലാരൂപത്തെ ദുരുപയോഗം ചെയ്ത് ആ സിനിമയിലൂടെ ലഹരിയെ, ഒപ്പം തന്നെ അധാർമികമായിട്ടുള്ള പ്രവർത്തികളെ, വയലൻസിനെ ഒക്കെ മഹത്വവൽക്കരിക്കുമ്പോൾ ആ കൂട്ടർ ചെയ്യുന്നത് രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള സിനിമ നിർമ്മിക്കുന്നവരെ കുറിച്ചുള്ള ഒരു അന്വേഷണം, അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകണം. തീവ്രവാദപരമായിട്ടുള്ള അജണ്ടയോടുകൂടി മലയാള സിനിമയെ സമീപിക്കുന്ന, അല്ലെങ്കിൽ മലയാള സിനിമയെ ആയുധമാക്കുന്ന പല പ്രവണതകളും പല കാര്യങ്ങളും ഈ അടുത്ത നാളുകളിൽ വാർത്തയായിരുന്നു. അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്ത്രീകളുടെ വിഷയങ്ങൾ, പ്രത്യേകിച്ച് മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ആ ഒരു പ്രതിസന്ധി വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിന് സമാനമായി തന്നെ ക്രൈസ്തവ വിശ്വാസത്തെ, മതവിശ്വാസങ്ങളെ അപമാനിക്കുവാൻ ചിലർ നടത്തുന്ന നീക്കങ്ങൾ, അധാർമിക പ്രവർത്തികളെ മഹത്വവൽക്കരിക്കുവാൻ, ലഹരിയെ മഹത്വവൽക്കരിക്കുവാൻ, വയലൻസിനെ മഹത്വവൽക്കരിക്കാൻ ചിലർ നടത്തുന്ന നീക്കങ്ങൾ, മലയാള സിനിമയിൽ ചിലർ ഒളിപ്പിച്ചു കിടത്തുന്ന തീവ്രവാദപരമായിട്ടുള്ള അജണ്ടകൾ, മതപരമായിട്ടുള്ള അജണ്ടകൾ, അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേ മതിയാകും. ഒപ്പം ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്ന ഇത്തരം ഗാന ചിത്രീകരണങ്ങൾ, ഇത്തരം സിനിമാ ചിത്രീകരണങ്ങൾ, ഇത്തരം ആവിഷ്കാരപരമായിട്ടുള്ള ഒരു ചിത്രീകരണങ്ങൾ, അതിനെ നിരോധിക്കുവാൻ, അതിന് തടയിടുവാൻ ഇവിടുത്തെ ഭരണകൂടം തയ്യാറായി മതിയാവൂ എന്ന വ്യക്തമായിട്ട് നിലപാട് കൂടി പ്രഖ്യാപിക്കുകയാണ്. ക്രൈസ്തവ വിശ്വാസം മാത്രമല്ല, ഒരു മതവിശ്വാസവും ഒരു കലാസൃഷ്ടിയിലൂടെയും ഇത്തരത്തിൽ ഹീനമായി അപമാനിക്കപ്പെടാൻ പാടില്ല എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.